हलो फ्रेंड्स वेलकम टू काउंटिंग गास काउंटिंग गास स्वागत इन निर्णय फ्रेंडिलेन रेनोल्टि डस्टर अब डस्टर वाहन डस्टर टेरानो अलग निसा टेरानो इतने प्लाटोमी उड़ता वाहन ऐसा रूपभाव नोक ऑलमोस्ट सेंमुक पर अब इन निर्णय फ्रेंडिलेक मॉडल सिंगल मोडर डीसल वेरियंटे रेनोल्टि डस्टर आ डस्टर ईर निडी या विटेंटो रेडी षूटा रेडी अब नमुक समा वीडियो अगर मुझे क्यों एल सूहतोड़ों पर बेल हिटी हिट ओलन ऑप्शन को अलग नोटिफिकेशन करक्ट वाला अलग का सूहत सब्सक्रैब बेल हिटी प्रत्येक श्रद्धि कटो अब नमुक डस्टर कंवरा നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റെനോൾട്ടിന്റെ ഡസ്റ്റർ അപ്പോൾ ഡസ്റ്ററിനെ കുറിച്ച് ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒരു എക്സ്യുവി അല്ലെങ്കിൽ എന്താ പറയാ ഒരു മസിൽ കാർ എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിന് ഗ്ലോബൽ എൻകാപ്പിലൊക്കെ സ്റ്റാർ റേറ്റിംഗ് കുറവാണ് അത് വേറെ ഒരു സത്യാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിലേക്കാണ് നമ്മൾ ഒന്ന് പോകാൻ പോണ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2013 ആണ് ഇതിന്റെ മോഡൽ വരുന്നത് ഡീസൽ വേരിയന്റ് ആണ് 46000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ നമുക്ക് നോക്കിയേക്കാം ईर वाहन फुल व्यूवे इन अलो वील्स क्यों सपोर्ट कूड़ा इन कलर नोक नमुक ब्रउन ब्रउणिश् कलर वे अलग नमुक चॉक्लेट कलर वे पर इंटे वेरियंट क्यों नोक RXL DZI वेरियंटी वाहन वह इंटर नमु ब्रॉड डस्टर नमक प्लेटिंग वह कूड़ा अब बैजिंग रियर वाइपर अल डीफोगर क्यों वाहन वह പിന്നെ നമ്മൾ നോക്കണെങ്കിൽ ഇവിടെ റെനോൾട്ടിന്റെ ആ കമ്പനിയുടെ ബ്രാൻഡിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് വേറെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡെൻഡോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടില്ല ഈ വാഹനത്തിന് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കണെങ്കിൽ ഇവിടെയും നമുക്ക് വളരെ വൃത്തിയോട് കൂടി ഇരിക്കുന്ന ഒരു സൈഡ് പ്രൊഫൈലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ടയറും കാര്യങ്ങളും നോക്കിയേക്കാം ടയർ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചുതരാം അതിനൊക്കെ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു 60% ഗ്രിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ് പിന്നെ ഇതിന്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 13 മോഡലാണ് का वे नोक ताते भाग वाले नीटाइट प्रश्न कहो अगर संभव इंटर फ्रंट टयर्स नोक कुछ ग्रिप कैवेंटी पेसेंट ग्रिप निक अल वील्स क्यों वर इवे सैड चाइट स्क्राच अब टच आेन्ट आवश्यु तापरमें अब इवे तरह इन नमुक फ्रंट भाग फ्रंट प्रोफाइल नोकब साधारण नमुक डस्टर कंकोक आ और संभव इनको डस्टर इन मुंबत मॉडल क्यों नाम कंकोर आ और पवर लाइनस क्यों नमक वरुद ओके लेफ्ट प्रोफाइल आयु नोकबूल इन नमुक ईर वाहन उड़े इंटे इंटीरियर पिचय पेटा डोर ओपन डोर ओपन नमक का ना पवर विंडोस बटन अभी डोर लोक क्यों का डोर लोक विंडो लोक ग्लास लोको इन वे इवे बोटल होल्डर क्यों इवे ना वृत्ति आ्लोत क्यों नमक का इंटीरियर कड़को नमुक वाहन का या डोर तुरंत ना चूड़ा ओके ओके अब इन इंटीरियर नोकब इवे नीट आई बीच कलर अब डार्क फाइबर क्यों स्ट्रोंग आई ना एक्स्यूवी नोकब्रोंगा मिडिल नमुक म्यूसिक सिस्टम वो अब कंपनी मेड म्यूसिक सिस्टम तेज एयर ब्लोवर फिर मिडिल नमुक ईर स्टीयरिंग नोक नॉर्मल राउंड स्टीयरिंग स्टीयरिंग माउंट कंट्रोलो अगर संभव नमुक वाहन नीव कमी नमुक इंटे ऑडोमीटर क्यों अलग इंसट्रमेंट क्लस्टर ऑन नोक किलोमीटर क्यों आई नोक चेक या जस्ट पवर ऑन ओके पवर ऑन नमक का 46000 किलोमीटर वाहन नीव कवर अब कूड़ा ते बाकी क्यों का अलर्ट्स मिडिल भाग नो नमुक गियर नोब अ चार्जिंग बोर्ड क्यों इवे पियानो ब्लैक फिनिश मिडिल रेल क्यों का मिरर अड्जस्टमेंट क्यों एयर हैंड ब्रेक अल बोटल होल्डर क्यों इन नमुक सीट पड़े सीट सीट लाइट तीमिल सीट पक्षे अड़क क्यों अगर क्यों पर വളരെ നീറ്റ് ആയിട്ടിരിക്കുന്ന റിയർ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡിൽ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം റൂഫ് നോക്കണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം എക്സിറ്റ് അടിച്ചിട്ട് ഇതിന്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം ഓക്കെ നമ്മൾ ഡോർ തുറക്കുന്നു ഡോർ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പവർ വിൻഡോസിന്റെ കൺട്രോൾ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ മിഡിൽ സീറ്റ് നമ്മൾ നോക്കുമ്പോൾ മിഡിൽ സീറ്റിൽ ഇവിടെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്
അതുപോലെ നമുക്ക് മിഡിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അത് ഇന്റഗ്രേറ്റഡ് ആണ് സെപ്പറേറ്റ് കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇവിടെ മൊത്തത്തിൽ നീറ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ മിഡിലിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലെഗ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ ബാക്കിൽ നല്ലൊരു വിശാലമായിട്ടുള്ള പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ബൂട്ടും കൂടി ഒന്ന് പരിശോധിച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ ബൂട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ വിശാലമായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ അങ്ങനെയുള്ള വിശാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് യുവിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ നിസാൻ സണ്ണിയോ അങ്ങനത്തെ വാഹനങ്ങൾക്ക് വെച്ചും കമ്പയർ ചെയ്യാൻ പാടില്ല ഇവിടെ നമുക്ക് ടയേഴ്സിൻ്റെ അടിയിലാണ് വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് പ്ലാറ്റ്ഫോം കാണിച്ച് തന്നേക്കാം നമുക്ക് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നോക്കാം അതേപോലെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കാം ഹലോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇനി ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തന്നേക്കാം എഡ്ജ് ടു എഡ്ജ് വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഡെൻഡോ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഡ്ജ് ടു വ്യൂ എല്ലാ വാഹനത്തിനും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കിയേക്കാം വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതാണ് ഞാൻ എപ്പോഴെപ്പോഴും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ എന്താ പറയുക എൻജിൻ ഭാഗമാണ് അപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തേക്കാം ഓക്കെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യണം ഇലക്ട്രോണിക് അഡ്ജസ്റ്റഡ് ബോണറ്റ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഹാങ് ചെയ്ത് വെക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രോളിക്കാണ് ഇവിടെ ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ബൂട്ട് എഞ്ചിൻ ഭാഗം നോക്കുമ്പോൾ 1.5 ഡി സി ആ ടെക്നോളജി വന്നേക്കണ എഞ്ചിനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ബാറ്ററി കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കാണാം എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ് യാതൊരു രീതിയിൽ ലീക്കേജോ സംഭവങ്ങളൊന്നും ഈ വാഹനത്തിനില്ല നമ്മൾ ടെറാനോക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഡിസൈനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് എഞ്ചിൻ്റെ ഭാഗം അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട് എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം ഞാൻ സ്ലോയിലാണ് കൊണ്ടുപോകണം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സുഖമായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിൻ്റെ ടേസ്റ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ടേസ്റ്റിങ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ നോക്കണം അല്ലാതെ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല ഓക്കെ ഇനി ഇതിൻ്റെ ലിഡിൻ്റെ വ്യൂ കൂടി തന്നേക്കാം ലിഡിൽ എന്തെങ്കിലും വളവോ അല്ലെങ്കിൽ ഡെൻറ്റോ പാച്ചോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ഡസ്റ്ററിൻ്റെ ഫുള്ള് വ്യൂ ഇനി നമുക്കിതിൻ്റെ വില ഭാഗം സംസാരിക്കാം അപ്പോൾ നിങ്ങൾ 2013 മോഡല് റെനോൾട്ടിൻ്റെ ഡസ്റ്ററിൻ്റെ ഫുള്ള് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി സൂപ്പർ വണ്ടി അല്ലേ ഇനി ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ 2013 ഡീസൽ വേരിയൻറ്റ് സിംഗിൾ ഓണർ വാഹനമാണ് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പുതിയൊരു ചാനൽ വന്നിട്ടുണ്ട് അത് ഈ ഒരു സംഭവമായിട്ട് വളരെയധികം വ്യത്യാസമുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്ററിയാണ് മിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഗൂഢമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ആരെങ്കിലും അങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം വീഡിയോ താഴെ തന്നെ ലിങ്ക് ഉണ്ട് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാനിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റ് വന്നേക്കാം റേറ്റ് വന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ട് എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 570,000 രൂപയാണ് 5.70 lakhs ആണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ലോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് കാര്യങ്ങൾ അറിയാനും നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരില്ല വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിരുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനങ്ങൾ റിവ്യൂ ആയിട്ട് കാണാം തരാം